ഇന്ന് നമ്മൾ വീട്ടിലേക്ക് വാങ്ങിയ എൽ ജിയുടെ MSQ 12 YNX എന്ന 2021 മോഡൽ എ സി ആണ് അൺബോക്സ് ചെയ്യുന്നത്. ഈ എ സിയുടെ MRP എന്ന് പറയുന്നത് 34,443 രൂപയാണ്. പക്ഷെ നമ്മൾ കുറെ ബാർഗൈനിങ് ഒക്കെ ചെയ്തതിനു ശേഷം നമുക്ക് ഷോറൂമിന് 28,000 രൂപയ്ക്കാണ് എ സി കിട്ടിയിട്ടുള്ളത്. 1 ടൺ കപ്പാസിറ്റി ഉള്ള എ സി ആണിത്. 3-star ഡ്യുവൽ ഇൻവെർട്ടർ മോഡലാണ്. പവർ സേവിംഗ് ഗൈഡ് സ്റ്റിക്കറിനകത്ത് ISER വാല്യൂ 3.73 ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു 3.5 മുകളിലുള്ള 1 ടൺ എ സി ഒക്കെ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റി എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള മോഡലുകളാണ്. കൂളിംഗ് കപ്പാസിറ്റി 100% വരുന്ന സമയത്ത് 3,283 വാട്ട്സ് ആണ്. അത് BTU അല്ലെങ്കിൽ വാട്ട്സിലോ ആണ് കാണിക്കാറുള്ളത്. നമ്മളൊരു എ സി വെക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിങ്ങളെ പോലെ തന്നെ ഞാനും അഭിമുഖീകരിച്ചത് എത്ര ടണ്ണേജിന്റെ എ സി ആണ് വെക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം ഈ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12x12 ഒരു റൂമാണ്. 10 അടിയാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. കൂടാതെ ഒരു അലമാര, അതുപോലെ തന്നെ ഒരു ഫാൻ തുടങ്ങിയ ഹീറ്റ് എമിറ്റിംഗ് വസ്തുക്കളുണ്ട്. 2 ജനലുകളുണ്ട്. നേരിട്ട് സൺലൈറ്റ് അടിക്കാത്ത ഒരു ഭാഗമാണ്, പക്ഷെ ഇപ്പം നല്ല പ്രകാശമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ 12x12 എന്ന് പറയുമ്പോൾ 144 സ്ക്വയർ ഫീറ്റ് വരും. അപ്പോൾ കമ്പനികളെ സംബന്ധിച്ച് 110 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലാണെങ്കിൽ തന്നെ അവർ 1.5 ടൺ എ സി വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് അത്രയും ടണ്ണേജ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരുപാട് ഘടകങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 12x12 ഒരു റൂമിന് 1 ടൺ എ സി മതിയോ, കൂളിംഗ് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അനുഭവത്തിൽ തന്നെ നോക്കാം. എൽ ജിയുടെ ഈ മെഷീനിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3,283 വാട്ട്സ് ആണ് കൂളിംഗ് കപ്പാസിറ്റിയായി കാണിക്കുന്നത്. 3,283 വാട്ട്സിന് നമ്മൾ BTU ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 11,202 BTU ആണ് വരിക. അത് 0.94 ടൺ ആണ്. 100% കോപ്പറാണ് എ സിക്കകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. എക്സ്റ്റേണൽ യൂണിറ്റിൻ്റെ വെയ്റ്റ് ഏതാണ്ട് 25 കിലോയോളം വരുന്നതായിട്ട് കാണാം. നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ആ നെറ്റാണ് അതിൻ്റെ ഫിൽറ്റർ എന്ന് പറയുന്നത്. എച്ച് ഡി ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ, അതുപോലെ തന്നെ വളർത്തുമുഖങ്ങളുടെ രോമങ്ങൾ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ചെറിയ കരടുകൾ എന്നിവയൊക്കെ തന്നെ ഈ ഫിൽറ്റർ റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് HD ഫിൽറ്ററിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് അഴിച്ച് സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. 120 വോൾട്ടിൻ്റെയും 290 വോൾട്ടിൻ്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന സ്റ്റെബിലൈസർ ഫ്രീ ആയിട്ടുള്ള ഒരു മോഡലാണിത്. എന്നാലും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വളരെയധികം കൂടുതലുള്ള സാഹചര്യങ്ങളാണെങ്കിൽ ഏറ്റവും ബെറ്റർ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഈ മോഡൽ വരുന്നത് ഡ്യുവൽ ഇൻവെർട്ടറോട് കൂടിയിട്ടാണ്. 2 ഇൻവെർട്ടറുകളുള്ള കംപ്രസർ വളരെ പെട്ടെന്ന് തണുപ്പ് വ്യാപിക്കുന്നതിനും അതുപോലെ തന്നെ എനർജി വളരെയധികം സേവ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. കൂടാതെ വളരെ ക്വയറ്റായിട്ട് ശബ്ദരഹിതമായിട്ടും വേഗത്തിലും പ്രവർത്തിക്കുന്നതിന് ഈ ഡ്യുവൽ ഇൻവെർട്ടർ മോഡൽ സഹായകമാണ്. ഈ മോഡലിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് 4-in-1 കൂളിംഗ് എന്ന് പറയുന്നത്. കംപ്രസറിൻ്റെ പ്രവർത്തനം 100%, 80%, 60%, 40%മായി നിയന്ത്രിച്ചിട്ട് ആനുപാതികമായിട്ട് 3 ഘട്ടങ്ങളിൽ 20%, അതുപോലെ തന്നെ 40%, 60% എനർജി സേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വേറൊരു ഫീച്ചറാണ് ഹിമാലയ കൂൾ അല്ലെങ്കിൽ ഹൈക്കൂൾ എന്ന് പറയുന്നത്. ഒരൊറ്റ ബട്ടൺ പ്രസ്സോട് കൂടി തന്നെ വളരെ ഫാസ്റ്റായിട്ട് റൂം ടെമ്പറേച്ചർ കൂളാക്കിയിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് 28% ഫാസ്റ്റർ കൂളിംഗ് ആണ് കംപ്രസർ നടത്തുന്നത്. ഈ മോഡലിൽ ഇൻഡോർ അതുപോലെ തന്നെ ഔട്ട്ഡോർ യൂണിറ്റ് വരുന്നത് ആൻറ്റി കൊറഷൻ ഓഷ്യൻ ബ്ലാക്ക് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ്. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിലെ പ്രത്യേകിച്ച് തീരദേശങ്ങളിലൊക്കെ സാഹചര്യങ്ങളിൽ അന്തരീക്ഷത്തിൽ ധാരാളം ഈർപ്പം അതുപോലെ ഉപ്പിൻ്റെ അംശമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ കോട്ടിംഗ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈഫ് സ്പാൻ കുറേ കൂട്ടുന്നതിന്, ഡ്യൂറബിലിറ്റി വർദ്ധിക്കുന്നതിന് ഈ ഒരു ഫീച്ചർ വളരെ അധികം സഹായിക്കും. ഈ മോഡലിന് പ്രോഡക്റ്റിന് 1 വർഷത്തെയും അതുപോലെ തന്നെ കംപ്രസറിന് 10 വർഷത്തെ വാറണ്ടിയും ബോർഡിന് 5 വർഷത്തെ വാറണ്ടിയുമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെഫ്രിജറൻ്റ് ഗ്യാസുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഓസോൺ പാളിക്ക് അപകടമുണ്ടാക്കുന്നതോ ആഗോള താപനം വർദ്ധിപ്പിക്കുന്നതായ ഒരു ഘടകവും എ സി പ്രവർത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്നില്ല. ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ് നമ്മൾ വാങ്ങുമ്പോൾ ഏറ്റവും പ്രധാന ഒരു പ്രശ്നമാണ് സർവീസിൻ്റെ ലഭ്യത. മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് എൽ ജിയുടെ സർവീസ് താരതമ്യേന ബെറ്റർ ആണെന്ന് പറയാം. കംപ്രസർ അടക്കമുള്ള ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇന്ത്യക്ക് അകത്ത് തന്നെ 2 മാനുഫാക്ചറിംഗ് യൂണിറ്റ് സ്വന്തമായുള്ളത് കൊണ്ട് പാർട്സിൻ്റെ ലഭ്യത എ സിയെ സംബന്ധിച്ച് ഒരു പ്രശ്നമാകുന്നില്ല.
അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടിൻ്റെ ആവശ്യം വരുന്നില്ലാത്തതുകൊണ്ട് ചീപ്പായ റേറ്റിന് എ സി കൊടുക്കുന്നതിനും കമ്പനിക്ക് സാധിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, എ സി വർക്ക് ചെയ്യാണ്, നമ്മളിപ്പോൾ 24°C ഓൺ ആക്കി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഈ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ റൂമിനകത്ത് നല്ല തണുപ്പ് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 12x12 ഈ ഒരു റൂമിൽ, അതായത് 144 സ്ക്വയർ ഫീറ്റിൻ്റെ റൂമിൽ, പൊതുവെ കമ്പനികൾ 1.5 ടണ്ണിൻ്റെ കപ്പാസിറ്റിയിലുള്ള എ സി വേണമെന്നാണ് പറയുക. പക്ഷെ സ്വന്തം അനുഭവത്തിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും, ഇത് 1 ടണ്ണിൻ്റെ എ സി തന്നെ വളരെ പര്യാപ്തമാണ് എന്നുള്ളത്. അതേസമയം തന്നെ നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നുണ്ടോ, പിന്നെ ഓപ്പൺ ഡോർസ് ആണോ തുടങ്ങിയ കാര്യങ്ങളും കൂടി പരിഗണിക്കണം. ആദ്യം നമ്മൾ റിമോട്ടിൻ്റെ ബാറ്ററി ഒന്ന് സെറ്റ് ചെയ്യാം. സമയം ശരിയല്ലെങ്കിൽ നമ്മൾ പുറകുവശത്തിൽ ബാറ്ററി ഉണ്ട്, ബാറ്ററി ഒന്ന് ഊരിയതിന് ശേഷം രണ്ടാമത് ഇട്ട് കഴിഞ്ഞാൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ താഴെയുള്ള ഈ ആരോ മാർക്ക് ഉപയോഗിച്ചിട്ട് ആ സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 3:30 എന്നുള്ളത് ഞാൻ 3:40 ആക്കിയിട്ട് സെറ്റ് ചെയ്യണം. 38, 39, 40, 41 സമയം. അപ്പോൾ 3:41 എന്ന ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെറ്റ് ബട്ടൺ അമർത്തുക. സെറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇപ്പോൾ സമയം സെറ്റായിട്ടുണ്ട്, 3:41 എന്ന സമയം സെറ്റായിട്ടുണ്ട്. എ സിയുടെ പവർ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ റിമോട്ടിൽ റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് എ സി ഓണാവുന്നത് കാണാം. ഇപ്പോൾ 27°C കൂളിംഗ് സെറ്റ് ചെയ്തത്. ആ റിമോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്ത് കാണുന്ന ആ സ്റ്റാർ പോലുള്ള ഐക്കൺ കൂളിങ്ങിനെ കാണിക്കുന്നതാണ്. വലത് ഭാഗത്ത് ഫാൻ സ്പീഡാണ് കാണുന്നത്. ഇത് നമ്മൾ അപ്പാരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെൽഷ്യസ് കൂട്ടാൻ സാധിക്കും. 28°, 29° എന്നിങ്ങനെ കൂട്ടാം. നിങ്ങൾ കൂളിങ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് വരിക, 24ലേക്ക് കൊണ്ടുവരാം. ഒരു ബട്ടണാണ് കംഫർട്ട് എയർ എന്ന് പറയുന്നത്. കംഫർട്ട് എയർ നമ്മൾ നെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാപ്പ് ഫുൾ ഓപ്പൺ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് സ്വിംഗ് ഇല്ലാതെ എയർ പാസ് ചെയ്യുന്നതിനുള്ള, തണുപ്പ് പാസ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ കംഫർട്ട് എയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വിംഗിങ് നമുക്ക് ഒഴിവാക്കിക്കിട്ടും. അപ്പോൾ ഫ്ലാപ്പ് പാനൽ സ്വിംഗിങ് ഒഴിവായിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്കത് ഉപയോഗിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരു ബട്ടൺ ലൈറ്റ് ഓഫ് ആണ്. അപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്ന ആ ഒരു ഡിസ്പ്ലേ നമുക്ക് ഓഫാക്കുന്നതിനുള്ള ഒരു സൗകര്യം ഇതിനകത്തുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ എത്ര സെൽഷ്യസിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഡിസ്പ്ലേ ഓഫ് ആവും. അതുപോലെ തന്നെ അത് ഓണാവുന്നതിന് ഒന്നുകൂടി നമ്മൾ ഞെക്കി ചെയ്യാൻ മതി. മോഡ് ബട്ടൺ 4 വ്യത്യസ്ത മോഡുകളിൽ എ സി വർക്ക് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഇപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡാണ്. അപ്പോൾ തണുപ്പ് സ്വയം ഡിറ്റക്ട് ചെയ്തിട്ട് ക്രമീകരിക്കും. രണ്ടാമത് ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൺസൂൺ മോഡാണ് എം എന്ന് കാണുന്നത്. തണുപ്പ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് ഫാൻ മോഡാണ്. ഫാനിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. അപ്പോൾ തണുപ്പായതിനു ശേഷം ഫാൻ മാത്രം ഉപയോഗിച്ചാൽ മതിയെങ്കിൽ ഈ മോഡ് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ കൂൾ മോഡിലേക്ക് വന്നു. കൂൾ മോഡിലാണ് നമ്മൾ സാധാരണ എ സി ഓണാക്കുന്ന സമയത്ത് വരുന്നത്. അപ്പോഴാണ് നമുക്ക് തണുപ്പ് കിട്ടുന്നത്. ഏതെങ്കിലും കാരണവശാൽ മോഡ് ബട്ടൺ പ്രസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ സ്റ്റാറിൻ്റെ ചിഹ്നം അല്ലെങ്കിൽ കൂൾ മോഡിലേക്ക് എ സിയുടെ പ്രവർത്തനം തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. ഈ രണ്ടാമത്തെ ബട്ടൺ കാണിക്കുന്നത് ഫാൻ സ്പീഡാണ്. നമ്മൾ ഡിസ്പ്ലേയിൽ 24 എന്നുള്ളതിൻ്റെ വലതുഭാഗത്തായിട്ട് കാണുന്നതാണ് ഫാൻ സ്പീഡ്. ഫാൻ സ്പീഡ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാനിൻ്റെ സ്പീഡ് വർദ്ധിക്കുന്നത് ശ്രദ്ധിക്കാം. അങ്ങനെ അത് ഫുൾ സ്പീഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഫാൻ സ്പീഡ് എന്ന് പറയുന്നത്. എൽ ജിയുടെ ഈ മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് അവർ പരസ്യം ചെയ്യുന്നത് തന്നെ 4-in-1 കൂളിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. 4-in-1 കൂളിംഗ് എന്നുള്ള ഈ ഓപ്ഷൻ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അത് 80 എന്ന് കാണിക്കുന്നുണ്ട്. അതായത് കംപ്രസറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 4 വ്യത്യസ്ത മോഡുകളിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് 100 ആയിരുന്നു. അപ്പോൾ അത് സമ്മർ സീസണിലൊക്കെ ഫുൾ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് കംപ്രസർ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതാണ് 100 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോസസ് ചെയ്യുന്ന സമയത്ത് 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 3/4 ടൺ എ സിയുടെ കപ്പാസിറ്റിയിലെ വർക്ക് ചെയ്യുന്നത്. അതായത് 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% നമ്മൾ എനർജി സേവിംഗ് ആണെന്ന് അർത്ഥം. ഇനി ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ ഇത് 60 എന്ന് കാണിക്കുന്നുണ്ട്. 60 എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു 1/2 ടൺ എ സി അല്ലെങ്കിൽ ഒരു 60% കപ്പാസിറ്റി ആണ് കംപ്രസർ ഉപയോഗിക്കുന്നത്. അതായത് 40% എനർജി സേവിംഗ് മോഡാണ്. ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് തണുപ്പ് കുറച്ച് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഒരിക്കൽ കൂടി ഞെക്കി കഴിഞ്ഞാൽ ഇത് 40 എന്ന് കാണിക്കുന്നുണ്ട്.
40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% എനർജി സേവ് ചെയ്തുകൊണ്ടുള്ള കൂളിംഗ് പ്രോസസ്സാണ് നടക്കുന്നത്. കപ്പാസിറ്റി 40% ഉപയോഗിക്കുന്നുള്ളൂ, അതായത് 60% എനർജി സേവിംഗ് ആണ്. അപ്പോൾ തണുപ്പിൽ ലേശം കുറവ് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ട് 24 degrees 100% തിരിച്ചു വരുന്നു. 4 വ്യത്യസ്ത സീസണുകളിൽ എഫിഷ്യന്റ് ആയിട്ട് എനർജി ഇക്കണോമൈസ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ആയിട്ടാണ് 4-in-1 കൂളിംഗ് എന്നുള്ളത് LG പറയുന്നത്. ഞാൻ അതിനകത്തുള്ളത് എച്ച് കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ, എച്ച് കൂൾ എന്ന് പറഞ്ഞാൽ ഹിമാലയ കൂൾ ആണ്. ഹിമാലയ കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റൂമിലെ അന്തരീക്ഷം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സ്കൂൾ ആസ് ഹിമാലയാസ് എന്നാണ് പരസ്യത്തിൽ പറയുന്നത്. അപ്പോൾ എച്ച് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ HSE എന്ന ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ കൂളിംഗിന്റെ മോഡ് മാറിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള കൂളിംഗ് ആണ്, ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് റൂം തണുപ്പിക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ്. അടുത്ത രണ്ട് ബട്ടൺ സ്വിംഗ് ബട്ടണാണ്. ഫസ്റ്റ് സ്വിങ്ങും സെക്കൻഡ് സ്വിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഇന്റേണൽ യൂണിറ്റിന്റെ പുറത്തും അകത്തും രണ്ട് സ്വിങ് ഓപ്ഷനുകളുണ്ട്, രണ്ട് ഫ്ലിപ്പ് പാനലുകളുണ്ട്. അതിന്റെ സ്വിങ് സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണിത്. നമ്മളിത് ഞെക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്വിങ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുന്ന ദിശയിലേക്ക് കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഈ റൂം ടെമ്പ് എന്ന് പറയുന്നത് റൂമിലെ ടെമ്പറേച്ചർ അറിയുന്നതിനുള്ള ഒരു ബട്ടണാണ് റൂം ടെമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂം ടെമ്പറേച്ചർ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് 26 degrees എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റൂമിലെ ടെമ്പറേച്ചർ 26 degrees ആണെന്ന് അതിൻ്റെ അർത്ഥം. ഇവിടെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് മോഡാണ്. സ്ലീപ്പ് മോഡ് നമ്മൾ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഹവർ കാണിക്കും, 1 hour എന്ന് കാണിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഇടത് ഭാഗത്ത് ഒരു ഒരു അർദ്ധചന്ദ്രന്റെ ഒരു രൂപം ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട്, കൂടാതെ 1 hour എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹൈ കൂളിംഗ് ആയിരിക്കും 1 hour വരെ, പിന്നെ കൂളിംഗ് കുറഞ്ഞു വരും. ആ രൂപത്തിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ടൈമർ ഓപ്ഷൻ ഉണ്ട്. ടൈമർ ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ നമുക്ക് ഓൺ ഓഫ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ടൈം എൻഡ് ടൈമും സ്റ്റാർട്ട് ടൈമും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സെറ്റ് ബട്ടൺ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് നിശ്ചിത സമയത്ത് AC ഓൺ ആവുകയും അതുപോലെ തന്നെ പ്രവർത്തനം കഴിഞ്ഞ് ഓഫ് ആക്കി കഴിഞ്ഞത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ടൈമർ സെറ്റ് ചെയ്യാം. സെറ്റിംഗ് എല്ലാം ചെയ്യുന്നതിന് സെറ്റ് ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം കാണുന്ന സെറ്റ് ക്യാൻസൽ എന്ന് പറയുന്ന ബട്ടൺ നമ്മളത് സെറ്റിംഗ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ AC ഓഫ് ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ ഷട്ടർ മുഴുവനായി അടഞ്ഞതിന് ശേഷം മാത്രമേ പവർ ബട്ടൺ ഓഫ് ആക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. AC യുടെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു HD ഫിൽട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്. വളരെ നേരിയ ഒരു നെറ്റാണത്. സൂക്ഷ്മജീവികൾ പൊടിപടലങ്ങളൊക്കെ AC യുടെ ഉള്ളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് എയർ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് HD ഫിൽട്ടർ പിടിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഇടയ്ക്ക് എടുത്ത് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയതിനു ശേഷം തിരിച്ച് വെക്കുന്നത് ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആദ്യത്തെ 1-2 കമ്പനി ടെക്നീഷ്യൻസ് അത് ചെയ്യും, പിന്നീട് നമ്മൾ ചെയ്യേണ്ടി വരും. ഫിൽട്ടർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫിൽറ്ററിന്റെ പുറക് ഭാഗത്ത് ചെറിയ ഒരു ഗ്യാപ്പിൽ നമ്മളത് അവിടെ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മുൻഭാഗത്തും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇളകി വരും. നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് അതുപോലെ വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. സാധാരണ നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണത്. ഒരു പ്രൊഡക്റ്റും 100% പെർഫെക്റ്റ് അല്ല. ഈ AC ഞാൻ സ്വന്തം ഉപയോഗത്തിന് വാങ്ങിയതായതുകൊണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. ഗുണങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ കോൺസ് അല്ലെങ്കിൽ ദോഷങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇതിലിപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1-ton AC എന്ന് പറയുന്ന സമയത്ത് തന്നെ 0.93 അല്ലെങ്കിൽ 0.94 ഇടയ്ക്കുള്ള ഒരു കപ്പാസിറ്റിയാണ് കൃത്യമായിട്ട് ഈ AC പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പല കമ്പനികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ബ്ലൂ സ്റ്റാർ പോലുള്ള കമ്പനികൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 1 ton എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 1 ton തന്നെ കപ്പാസിറ്റിയുള്ള AC കളാണ്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂനത ആയിട്ട് തോന്നുന്നു. കൃത്യമായ കപ്പാസിറ്റി തന്നെ കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ അത് പ്രൈസ് റേഞ്ചിൽ നല്ല കുറവുള്ളത് കൊണ്ട് അതൊരു പ്രധാന ന്യൂനതയായിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല. മാത്രമല്ല നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ഉതകുന്ന കപ്പാസിറ്റി ആണെങ്കിൽ, നമ്മളിപ്പോൾ കണ്ടതുപോലെയുള്ള റൂം സൈസിലേക്ക് ആവശ്യമുള്ള ഒരു കപ്പാസിറ്റി ആണെങ്കിൽ അതൊരു കോണായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു പ്രൊഡക്റ്റുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.